കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ പരിശോധന കർശനമാക്കിയിരിക്കുന്നു. അനാവശ്യ യാത്രകൾ തടയാൻ നിരത്തുകളിൽ വ്യാപകമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്ക് പിഴ ഈടാക്കുന്നതിനൊപ്പം തന്നെ വാഹനം പിടിച്ചെടുക്കൽ ഉൾപ്പെടെ കടുത്ത നടപടികൾ ഉണ്ടാകും. എറണാകുളം ജില്ലയിൽ സ്വകാര്യ ആശുപത്രികളിൽ 50% കിടക്കകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കാൻ ധാരണയായിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ് പറഞ്ഞു. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ മാക്സിമം 50% കാസ്റ്റ് ബെഡ്സ് കൊണ്ടുവരാനാണ് നാം മാക്സിമം ശ്രമിക്കുന്നത്. അത് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൂടെ മോസ്റ്റ് ഓഫ് ദ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അഗ്രി ചെയ്തിട്ടുണ്ട്. മേജർ ഹോസ്പിറ്റൽസ് മറ്റേ ഒരു 25% ബെഡ്സ് മിനിമം ഫുൾ ടൈം കോവിഡ് ഓക്യുപ്പൻസിയിൽ ഉണ്ടാവണമെന്ന് പറയാനുണ്ട്. സോ അത് മേജർ ഹോസ്പിറ്റൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ഇന്ന് കൂടെ റാഷണലൈസ് ചെയ്തിട്ട് എല്ലാ ഹോസ്പിറ്റൽസിനും ഈ ഒരു ആംബിറ്റിൽ കൊണ്ടുവരാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതെ, 24 പ്രതിനിധികൾ തയ്യാറായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീനും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും കോഴിക്കോട് നിന്ന് സിനോജ് തോമസുമാണ് ചേരുന്നത്. ആദ്യം കൊച്ചിയിലേക്ക് പോവുകയാണ്, സഹിൻ ആന്റണിയിലേക്ക്. സഹിൻ, ഇപ്പോൾ കളക്ടർ പറഞ്ഞതനുസരിച്ച് 50% കിടക്കകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ ഈ വെന്റിലേറ്റർ സൗകര്യം ഒക്കെ കാര്യക്ഷമമായി ഉണ്ടോ? കാരണം വെന്റിലേറ്ററിന് ചില കുറവുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? പ്രവിതാലക്ഷ്മി, സ്മിത, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ വെന്റിലേറ്റർ സൗകര്യങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. 228 വെന്റിലേറ്ററുകളാണ് സർക്കാർ സംവിധാനത്തിലുള്ളത്. അത് പൂർണ്ണമായും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല 340 വെന്റിലേറ്ററുകൾ സ്വകാര്യ ആശുപത്രികളിലുമുണ്ട്. ആ വെന്റിലേറ്ററുകൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1250 ICU സ്വകാര്യ ആശുപത്രികളിലുള്ളതിൽ ഭൂരിഭാഗവും കോവിഡ് അല്ലാത്ത രോഗികൾക്കും ഒപ്പം തന്നെ കോവിഡ് രോഗികൾക്കും വേണ്ടി മാറ്റിവെച്ചു. അതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെയും ICU നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ജില്ലയിലാകമാനം ആശുപത്രികൾ പൂർണ്ണമായും നിറഞ്ഞ ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഓരോ ദിവസവും രോഗികളുടെ എണ്ണം ജില്ലയിൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. നിയന്ത്രണങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തുമ്പോഴും കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ജില്ലയെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ 300+ കേസുകൾ ജില്ലയിൽ എപ്പിഡമിക് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്ന് ഇത്രയും നേരമാകുമ്പോൾ തന്നെ 70 കേസുകൾ എപ്പിഡമിക് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറ്, കൂടുതൽ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? ജോലിക്കായിട്ട് പോകുന്ന അത്യാവശ്യ ആൾക്കാരെല്ലാം പോകുന്നുണ്ട്, എമർജൻസി സർവീസ് പോകുന്നുണ്ട്. അല്ലാത്ത ആളുകൾക്കെതിരെ നടപടി, അവർക്കെതിരെ കേസെടുക്കുന്നുണ്ട്, വണ്ടികൾ പിടിച്ചെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് കാണുന്ന പോലെ തന്നെ അനാവശ്യമായി പുറത്തിറങ്ങുന്ന ആളുകൾക്കെതിരെയെല്ലാം കേസുകൾ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. അനാവശ്യമായി ആര് പുറത്തിറങ്ങിയാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് എറണാകുളം ജില്ലാ കളക്ടറും ഒപ്പം തന്നെ പോലീസ് മേധാവിയും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നതും കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും നമുക്ക് കാണാം. എറണാകുളം ജില്ലയിൽ ഇത്തരത്തിൽ തന്നെയാണ് കൂടുതൽ വാഹനങ്ങൾ എല്ലാ ദിവസവും നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ എറണാകുളം ജില്ലയിൽ സ്വീകരിക്കേണ്ട ഒരവസ്ഥയിലാണ്. ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ആ കണ്ണങ്ങാട് പാലമൊക്കെ അടച്ചത് കാരണം പിന്നെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം മാക്സിമം സർക്കാർ ഉദ്യോഗസ്ഥരെയും അത് പാലിച്ചുകൊണ്ടാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അത് തന്നെയാണ്, കൂടുതൽ ആളുകളെ പറഞ്ഞുവിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിതാലക്ഷ്മി, സ്മിത, സഹിൻ ആന്റണിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ പരിശോധനകൾ ഉണ്ടായിരുന്നു എങ്കിലും ഗതാഗതത്തിന് തിരക്കുകൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ഇവർക്കെതിരെ നടപടി എടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഒരുപാട് ആളുകൾ വഴിയിൽ ഇറങ്ങുന്നുണ്ടോ? നടപടികൾ എടുക്കുന്നുണ്ടോ ഇവർക്കെതിരെ? കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിക്കാത്തവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? സ്മിത, സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ ഓഫീസർമാർക്ക് അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നത്. വാരാന്ത്യ നിയന്ത്രണങ്ങൾ, അതായത് ശനിയും ഞായറുമായി ഉള്ള നിയന്ത്രണങ്ങളെക്കാൾ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ മുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. ഇതനുസരിച്ച് തന്നെ പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാളയത്താണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളുള്ള ഒരു സ്ഥലമാണ് പാളയവും അനുബന്ധ മേഖലകളും. അതിനാൽ തന്നെ സർക്കാർ ഓഫീസുകളിലേക്കുള്ള ഒരു തിരക്കുണ്ട് ഈ സമയത്ത്. പ്രത്യേകിച്ചും വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായി തിരിച്ചറിയൽ കാർഡ് ഉള്ളവരെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലെ പറയുകയും ചെയ്തു,
അത്യാവശ്യ സർവീസുള്ള വകുപ്പുകൾ മാത്രം, ഓഫീസുകൾ മാത്രം പ്രവർത്തിച്ചാൽ മതി, അതും 25% ജീവനക്കാരെ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന മുഖ്യമന്ത്രി തന്നെ ഇന്നലെ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കർശനമായ പരിശോധനകളാണ് ഇപ്പോൾ റോഡിൽ നടക്കുന്നത്. പോലീസ് വിവിധ ഭാഗങ്ങളിൽ, നഗരത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തും അതോടൊപ്പം തന്നെ നഗരത്തിലെ വിവിധ മേഖലകളിലും ബാരിക്കേഡുകൾ നിർമ്മിച്ചുകൊണ്ട്, ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുകയാണ്. രാവിലെ എന്തായാലും പൊതുവെ ഒരു തിരക്കുണ്ട്. ഈ ഒരു തിരക്ക് ഓഫീസുകളിലേക്ക് പോകുന്നതിനുള്ള ഒരു തിരക്കാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അല്ലാത്തവരുടെയൊക്കെ പോലീസ് നിരുത്സാഹപ്പെടുത്തി തിരിച്ചയക്കുന്നുണ്ട്. പോകാൻ മടിക്കാത്തവരെ, അനാവശ്യമായി പുറത്തിറങ്ങുന്നവരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പിഴ ഈടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കർശനമായ ഒരു പരിശോധനാ സംവിധാനമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകളുണ്ട്. അതോടൊപ്പം തന്നെ ബസ്സുകൾ, ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ, KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ അനാവശ്യമായി യാത്ര ചെയ്യുന്നവർ ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചു വരുന്നവരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനോ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനോ ഒന്നും തടസ്സമില്ല. ഇത് സംബന്ധിച്ച രേഖകൾ പോലീസിനെ കാണിച്ചാൽ അത് കടത്തിവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചരക്ക് നീക്കവും ഇപ്പോൾ സുഗമമായി നടക്കുന്നുണ്ട്. മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നവർക്കെതിരെയുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്മിത, ശരി, ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ്, ഈ കോഴിക്കോട് ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ കോവിഡ് രണ്ടാം തരംഗം തുടങ്ങിയത് മുതൽ ഈ രണ്ട് ജില്ലകളാണ് ഒന്നും രണ്ട് സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോഴിക്കോടിന്റെ ഒരു സാഹചര്യം എന്താണ്? കർശനമായ പോലീസിന്റെ നിർദ്ദേശം ആളുകൾ അനുസരിക്കുന്നുണ്ടോ? കൂടുതൽ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം, നിരത്തുകളിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടോ? പ്രവിത, സ്മിത, കോഴിക്കോടിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം, അതായത് ഓഫീസ് ടൈമുകളിലാണ് നഗരത്തിൽ അല്പമെങ്കിലും തിരക്കുണ്ടാകുന്നത്. ബാക്കി സമയങ്ങളിൽ തിരക്കില്ല. ഞാൻ നിൽക്കുന്നത് ബീച്ച് റോഡിലാണ്. ഇവിടെ ഇപ്പോഴും പോലീസ് പരിശോധന നടത്തുകയാണ്. പതിവുപോലെ തന്നെ പോലീസ് പരിശോധന നടത്തുകയാണ്. ഈ നഗരത്തിലേക്ക് വരുന്ന ഓരോ വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് പോലീസ് കടത്തിവിടുന്നത്. നഗരത്തിൻ്റെ ഓരോ ജംഗ്ഷനുകളിലും പോലീസ് ഇതുപോലെ നിന്നുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. എന്താവശ്യത്തിനാണ് വരുന്നതെന്ന് ബോധ്യപ്പെടുത്തി സത്യവാങ്മൂലം ഉണ്ടെങ്കിൽ അത് നോക്കി വായിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും നഗരത്തിൽ വെറുതെ കറങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഫൈൻ ഈടാക്കാം. അതോടൊപ്പം തന്നെ മാസ്ക് കൃത്യമായി ധരിച്ചില്ലെങ്കിലും ഫൈൻ അവിടെ വെച്ച് തന്നെ ഈടാക്കും. അനാവശ്യ കാര്യത്തിന് വേണ്ടിയാണ് വന്നതെന്ന് മനസ്സിലാക്കി അവിടെ വെച്ച് തിരിച്ചുവിടുന്ന സാഹചര്യവും ഈ കോഴിക്കോട് ജില്ലയിലുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയായി 5000 പ്രതിദിന കണക്ക് കോഴിക്കോട് ജില്ലയിലുള്ളത്. രണ്ട് ദിവസം 5000 മുകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കോഴിക്കോട് നഗരത്തിലാണ്. രണ്ടാഴ്ചയായി 1000 മുകളിലാണ് കോഴിക്കോട് നഗരത്തിലെ പ്രതിദിന കണക്ക് എന്ന് പറയുന്നത്. 75 വാർഡുകളാണ് കോഴിക്കോട് നഗരത്തിലുള്ളത്. അതിൽ രണ്ട് വാർഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ വാർഡുകളും ഒന്നെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോൺ അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ് സോണാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിലാണ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ വടകര റൂറൽ ഏരിയയിലും വടകര റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന ശക്തമായി നടക്കുകയാണ്. ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ആവശ്യത്തിനുള്ള ബെഡുകളും ഓക്സിജൻ സൗകര്യം ജില്ലയിലുണ്ടെന്നാണ്. സമൂഹ മാധ്യമങ്ങളിലുള്ള ചില വ്യാജ പ്രചാരങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ആവശ്യത്തിനുള്ള ആശുപത്രി സൗകര്യമില്ല, അല്ലെങ്കിൽ ബെഡില്ല, ഓക്സിജൻ ഇല്ല എന്ന രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണം നടന്നിരുന്നു. അത് അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ബെഡ് സൗകര്യം, ICU, വെന്റിലേറ്റർ, അതോടൊപ്പം തന്നെ ഓക്സിജൻ സൗകര്യങ്ങളും ആരോഗ്യവകുപ്പ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഇവിടേക്ക് വരുന്ന ഓരോരുത്തരും പരിശോധിച്ച ശേഷം അവർ ഓരോരുത്തരും സത്യവാങ്മൂലം എഴുതിക്കൊണ്ടാണ് വരുന്നത്. അത് വായിച്ച് ബോധ്യപ്പെടുത്തി അവർ പോകുന്നത് അത്യാവശ്യ കാര്യത്തിനാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടുന്നുള്ളൂ. പ്രവിത, സ്മിത. ശരി, സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോവിഡ് പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. സർക്കാരും പോലീസും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. പിഴയുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്കും ഒപ്പം തന്നെ വണ്ടികൾ പിടിച്ചെടുക്കുന്നതടക്കമുള്ള ശിക്ഷാ നടപടികളിലേക്കും ഒക്കെ കടന്നിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്.